ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിഗ്വേദികാട്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തേക്കണുണ്ടല്ലോ, നമ്മൾ ചായ കുടിക്കുന്ന ഒരു കപ്പാട്ടോ. അപ്പോൾ ഇത് പൊട്ടിപ്പോയതാണ്, ഇത് പൊട്ടിപ്പോയിട്ട് നമ്മളിത് കളഞ്ഞ ഒരു കപ്പായിരുന്നത്. അപ്പോൾ ഇതങ്ങനെ വെറുതെ കിടക്കാണ്ടപ്പോൾ ഒരു ഐഡിയ തോന്നി, ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താലോ എന്ന്. അപ്പോൾ ഈ കപ്പ് വെച്ചിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവർ വേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്ലവർ വേഴ്സ് ഉണ്ടാക്കാനുള്ള കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കണ്ട അതിൻ്റെ ഒരു സൈഡ് പൊട്ടിയിരിക്കുകയാണ്, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവർ വേഴ്സ് ആക്കി മാറ്റാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒന്ന് ഒരു കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഈ കപ്പ് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം, ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച്. അപ്പോൾ നമ്മൾ ഒട്ടിക്കാനായിട്ട് എടുത്തേക്കുന്നത് ഫെവിക്കോളാണ്. അപ്പോൾ നമുക്ക് ഈ ഫെവിക്കോൾ ആദ്യം ഒന്ന് കുറച്ച് ഇത്രയും കട്ടി നമുക്ക് ആവശ്യമില്ല, കുറച്ച് വെള്ളത്തിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം ആദ്യം. അപ്പോൾ നമ്മൾ ഫെവിക്കോളൊക്കെ നല്ല അടിപൊളിയായിട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് ആ ഒരു ഫെവിക്കോൾ കപ്പിൻ്റെ പുറമേ ഒന്ന് അടിച്ചിട്ട് നമുക്ക് ആ ടിഷ്യൂ പേപ്പർ എടുത്ത് മൊത്തമായിട്ട് ഒന്ന് കപ്പൊന്ന് കവർ ചെയ്തെടുക്കാം. ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കപ്പിൻ്റെ ആ ഒരു ലുക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ആകും കേട്ടോ. കാണാൻ നല്ല അടിപൊളിയായിരിക്കും, ഒരു ടെക്സ്ചറൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പൊട്ടിയ കപ്പോ അല്ലെങ്കിൽ പൊട്ടിയ ബൗളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടി തന്നെ എടുക്കണ്ട, കാരണം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എടുത്ത് ലാസ്റ്റ് അമ്മയുടെ നിന്ന് വഴക്ക് കേൾക്കരുത്. അപ്പോൾ എടുത്തിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇന്ന് പരീക്ഷിച്ച് നോക്കട്ടെ, തീർച്ചയായിട്ടും. കാരണം വെറുതെ കളയുന്നേക്കാളൊക്കെ നല്ലതല്ല, അതുപോലെ പുറത്തുനിന്ന് വാങ്ങുന്നേക്കാളൊക്കെ വളരെ ചിലവ് കുറച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതൊരു കാര്യം. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ക്രിയേഷൻ, നമ്മുടെ ഒരു സ്വന്തം ക്രിയേഷൻ, അതിപ്പോൾ എത്ര ചെറുതായാലും അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അതുണ്ടാക്കി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എത്രയാണേലും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് എന്തായാലും കിട്ടില്ല. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ചുറ്റും ജസ്റ്റ് ഒന്ന് കണ്ണ് ഓടിച്ചാൽ തന്നെ ഒരുപാട് വസ്തുക്കൾ ഇങ്ങനെ വേസ്റ്റായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതങ്ങനെ വെറുതെ വേസ്റ്റായി കിടക്കാൻ അനുവദിക്കാതെ പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെ എടുത്തിട്ട് ഇതുപോലെയുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രകൃതിയോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമല്ലേ അത്. അപ്പോൾ നമ്മുടെ കപ്പ് മൊത്തം വളരെ ഭംഗിയായിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നല്ലപോലെ ആ ഗമ്മൊക്കെ നല്ലപോലെ തുടങ്ങാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്ത ഒരു ടിഷ്യൂ പേപ്പറൊക്കെ നല്ലപോലെ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ കട്ടി കൂടെ ടൈപ്പ് ചാക്ക് നൂലില്ല, അപ്പോൾ ആ ഒരു നൂലാണല്ലോ. അപ്പോൾ ഇത് ഈ നൂലെടുത്തിട്ട് നമുക്ക് ആ ഒരു കപ്പിൽ നിന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു നൂല് ചുറ്റേണ്ട ഭാഗത്തൊക്കെ ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു കപ്പിൻ്റെ താഴെ നിന്ന് നമുക്കൊന്ന് ചുറ്റി തുടങ്ങാം. അപ്പോൾ ഇത് താഴെ നിന്നും മുകളിലേക്കാണ് നമ്മൾ ചുറ്റിയെടുക്കണം. അപ്പോൾ ഒരു ഫെവിക്കോളൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് ചുറ്റിയെടുക്കാൻ. അതുപോലെ ഒന്നും നല്ല ടൈറ്റായിട്ടിരിക്കണം, അത് അഴിഞ്ഞു പോരരുത്. അപ്പോൾ ആ ഒരു വിധം നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിയെടുക്കണം. അപ്പോൾ നമ്മളെ കപ്പിൻ്റെ നടുഭാഗം ഒഴിച്ച് നമ്മളെ ഒരു കുഴയിലും കൂടെ ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ചുറ്റിയെടുത്തിട്ട് ആ ഒരു കപ്പിൻ്റെ മുകൾ ഭാഗം കൂടി നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ തന്നെ നമ്മളെ ഒരു ചാക്കുനൂലൊക്കെ മൊത്തം ചുറ്റി കഴിയുമ്പോൾ തന്നെ ആ ഒരു കപ്പിൻ്റെ ലുക്കൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആകും കേട്ടോ. കാണാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു കപ്പ്. കണ്ടില്ല? അപ്പോൾ നമ്മളിത് ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു നടുഭാഗം ഒഴികെ ബാക്കി എല്ലായിടത്തും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് ആ ഒരു ചാക്കുനൂലൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് ആ ഒരു നൂലിൻ്റെ പുറത്തുകൂടി ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്ലവർ വേഴ്സിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇനി പെയിൻറ്റിങ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ഫെവിക്കോൾ നല്ലപോലെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ എടുത്തേക്കുന്നത് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് ആട്ടോ. ആദ്യം നമുക്ക് ഈ ഒരു കപ്പിൻ്റെ ഉൾവശം ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് ആ ഒരു കപ്പിൻ്റെ പുറംവശം അത് മൊത്തമായിട്ട് നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ കപ്പ് മൊത്തം നമ്മൾ ബ്ലാക്ക് കളറ് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അക്രിലിക്കിൻ്റെ ഗോൾഡ് കളറ് മെറ്റാലിക് കളർ എടുത്തിട്ട് നമുക്ക് ഒരു കപ്പ് മൊത്തമായിട്ടും, അതായത് നമ്മൾ ചെയ്തേക്കണേ ഒരു ബ്ലാക്ക് കളർ തീരെ അങ്ങ് ഹൈഡ് ആകാത്ത വിധം ഇതുപോലെ ഒന്ന് കൈവിരൽ വെച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കയ്യിൽ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ഒരുപാട് എടുക്കാതെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതോടെ ചെയ്യുമ്പോൾ നമ്മുടെ കപ്പ് കാണാൻ അടിപൊളിയായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ പെയിൻറ്റൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന സ്ലീക്ക് കേട്ടോ. അപ്പോൾ ഒരു കൂട്ട് സ്ലീക്ക് നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ്, നമ്മൾ പൊട്ടിയ കപ്പ് വെച്ചുണ്ടാക്കിയ ഫ്ലവർ വേസ് അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട ആ ഒരു സ്ലീക്കൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെറിയൊരു ഫ്ലവർ എടുത്തിട്ടുണ്ട്, നമുക്ക് ഇതിലേക്കൊന്ന് ആ ഒരു ഫ്ലവർ ഒന്ന് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ഫ്ലവർ വേസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലൊരു അടിപൊളി വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം.